ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ടേസ്റ്റി ചിക്കൻ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ നമുക്ക് ബിരിയാണിക്കുള്ള ഐറ്റംസാണ്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളി. അപ്പോൾ ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു കിലോ ചിക്കനും ഒരു കിലോ റൈസുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗവിലൊരു പാന് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഉള്ളികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിലൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മറ്റു മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളക് മാത്രമാണ് ഇതിൽ എരിവിനായിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രത്തോളം എരിവ് വേണ്ടെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അടുത്തത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അതിൻ്റെ കുരു ഒന്നും പെടാതെ നോക്കുക കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കുക. ഒരു രണ്ട് ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂൺ വരുന്ന നമുക്ക് ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പൊതിനയിലും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ദം ചെയ്യുമ്പോൾ അതിൻ്റെ മേലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കന് ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എരിവ് അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കുക, എന്നാലും ഈ ഒരു നമ്മൾ കുറച്ച് നേരം ഇത് വെക്കുന്നുണ്ട്. അപ്പോൾ എരിവും ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കുക, എന്നിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അടുത്ത് ഞാനൊരു സ്റ്റൗവിലൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേലീഫ്, ജീരകം, ഒരു രണ്ട് മൂന്ന് കുരുമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓയിലിട്ടിട്ട് ഓയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മൊത്തത്തിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പൊതിനയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് വേവിച്ചെടുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ ചെറുനാരങ്ങ കഷ്ണാക്കി കട്ട് ചെയ്തത്, അതുപോലെ ബേ ലീഫ്, പുതിനയിലും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഇതാ റൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഭരതവാൻ റോസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം, പിന്നെ മറ്റേതെങ്കിലും റൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ഇനി ഞാൻ ഊറ്റിയെടുത്തിട്ട് നേരിട്ട് ഞാൻ മസാലയിലോട്ട് തന്നെയാണ് ഊറ്റിയിടുന്നത്. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിലാണ് ഇപ്പോൾ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഊറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ റൈസ് രണ്ട് ലെയറാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച പൊരിച്ച് വെച്ച നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ലെയറും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതിന് ശേഷം 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം കേട്ടോ. ഒറ്റ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ നല്ല ആവി പറക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കഴിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് കമൻ്റ് അയക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.